മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. യെസ്, ഞാനിപ്പോൾ ഉറക്കം എണീച്ചേയുള്ളൂ. വെൽക്കം ടു ചായ വിത്ത് ടെക്ക്. നല്ല സുഖമായി കിടന്നു ഉറങ്ങിയായിരുന്നു. സോറി എടേ, നമ്മൾ മറ്റേ മേക്കപ്പ് ഒന്നും ഇട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഉറക്കം എണീക്കുന്നു, ചായ കുടിക്കുന്നു, ന്യൂസ് പറയുന്നു, മനസ്സിലായ? അപ്പോൾ ഇന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ഒരു ബോധമില്ല കേട്ടോ. ആ, എന്താണെങ്കിലും ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാരിസിൻ്റെ ട്രെയിലർ ഇന്ന് 5 മണിക്ക്. ഇന്ന് വീട്ടിൽ നിന്ന് വേറൊരിടത്തും പോകണില്ല. വൈകുന്നേരം അത് റിയാക്ട് ചെയ്തിട്ട് ഞാൻ വേറെ എവിടെയും പോകണുള്ളൂ. ബിക്കോസ് തളപതിടാ, മറ്റേ മെച്ചിട്ട് ഇങ്ങനെ വിടില്ലേ, അത് പൊളി തന്നെ. പിന്നെ നമ്മുടെ ഹോക്കൈയിലെ ഹോക്കൈ, അവഞ്ചേഴ്സിലെ ഹോക്കൈ സിനിമയിൽ അഭിനയിക്കണ ഉള്ള പേരെനിക്ക് അറിഞ്ഞിട്ടോ. ചേട്ടൻ മറ്റേ സ്കീ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്ഥലത്തുനിന്ന് വീണ് ഭയങ്കര ക്രിട്ടിക്കലിലൊക്കെ ആയിരുന്നു അണ്ണം. പക്ഷേ ഇപ്പം ഷട കുടഞ്ഞ് എണീച്ചിട്ടുണ്ട്. ഈസ് ഫൈൻ, നല്ല കാര്യം. എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം സ്കീ ചെയ്യേണ്ടത്. സോറി, അപ്പോൾ അതാണ്. അപ്പോൾ ഇന്ന് കുറച്ചൊരു 10 ടെക് ന്യൂസ് ഉണ്ട്. നമുക്കത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാം. ഫസ്റ്റ് ന്യൂസ്, നമ്മുടെ 8th Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം 8th Gen 2 മിക്കവാറും സാംസങ് ആയിരിക്കും ഒരുപാട് ഉണ്ടാക്കുന്നത്. ഇന്ന് 8th Gen 3 ചിപ്സെറ്റിൻ്റെ രാജാവ് എന്ന് പറയുന്ന TSMC ആണ്. നല്ല കാര്യം. അതുകൊണ്ട് അടുത്ത വർഷത്തെ ഐഫോണിൻ്റെ A17 Bionic NVIDIA ചിപ്സെറ്റ് അതുപോലെ 8th Gen 3 TSMC ഉണ്ടാക്കും. മറ്റത് സാംസങ്ങിൻ്റെത് വേറെ പട്ടി സാധനമാണ്, പറയാതിരിക്കാൻ വയ്യാട്ട. ആ, എന്താണെങ്കിലും കൊള്ളാം. Realme GT 5 ഞാനെന്ന് പറഞ്ഞ 240 വാട്ടിൻ്റെ ചാർജർ തന്നെ, അതിൻ്റെ അത് ചാർജറിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ലീക്ക് ഇമേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വരുന്നുണ്ട്. ദിസ് ഇസ് ഫ്രീ, പെട്ടിയിലകത്ത് വെച്ച് കൊടുക്കും. 9 മിനിറ്റ് 10% നിന്ന് 100% 9 മിനിറ്റ്. ചിയേഴ്സ്. പിന്നൊരു ഗംഭീര വാർത്ത, ഇത് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. S23 സീരീസ്, S23 S23 Plus, സോറി, S23 S23 Plus, S23 Ultra തുടങ്ങിയ എല്ലാ മോഡൽസും ഇനി 256 GB ആയിരിക്കും ബേസ് സ്റ്റോറേജ്. ഇനി തൊട്ട് 128 GB ഇല്ല. ഗ്രേറ്റ് ന്യൂസ്, ബ്രില്ലിയൻറ്റ്, ഐ ലവ് ഇറ്റ്. അത്യാവശ്യം 128 മതി, എന്നാലും 256 എന്താ പറയുക, ഒരു ഇത്. അപ്പം അത് നന്നായി, നല്ല കാര്യം. റൂമറാണ്, ടേക്ക് ഇറ്റ് വിത്ത് എന്തൊരു മറ്റേ സോൾട്ട്. അതിന് മറ്റേ ടെക്നോ ഫാൻറ്റം X2 എന്ന് പറഞ്ഞൊരു ഫോണല്ലേ ഇടയിൽ മിണ്ടായിടമി, അത് ഇപ്പോൾ പ്രീ ബുക്കിംഗ് നടക്കുകയാണ്. 40,000 രൂപയാണ് പ്രൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കും. മറ്റേ ബാക്ക് ക്യാമറ ലെൻസ് തള്ളി വരണ ഒരു ഫോണുണ്ട്, മറ്റേ വലിയ ചക്കേരെ അത്രയുള്ള ഇതൊക്കെ ഉള്ള. അപ്പോൾ ആ സാധനം വരുന്നുണ്ട്, 40,000 രൂപ. ഡിമെൻസിറ്റി 9000 ആണ്. അതിൻ്റെയും ബേസ് സ്റ്റോറേജ് 256 ആണ്. അതായത് 40,000 രൂപയ്ക്ക് 256 GB റാം, 256 GB സ്റ്റോറേജ്, പിന്നെ 9000 ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ്, തള്ളി വരണ ക്യാമറ. വേണമെന്നുള്ളവർക്ക് മേടിക്കാം. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കമ്പനിയാണ്, വേണ്ടവർക്ക് മേടിക്കാം. എനിക്കതാണ് പറയാനുള്ളത്. അടുത്തത് റൂമറാണ്, ആപ്പിൾ വാച്ച് അൾട്ര അടുത്ത വർഷം 2.1 ഇഞ്ചിൻ്റെ മൈക്രോ LED എന്ന് പറയുന്ന സ്ക്രീനുമായാണ് വരുന്നത്. YLED മാറിയിട്ട് മൈക്രോ LED കുറേ നിറ്റ്സ് ബ്രൈറ്റ്നെസ് ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തു പോലും ഇല്ല, ഓളം പറയാല്ല. എന്തായാലും വരണത് തന്നെ. ചൈനയുടെ തള്ളുകൾ, ചൈന പറയുന്നത് 300,000 ഷാവമിയുടെ എന്തൊരു Redmi K60 എന്ന് പറയുന്ന ഫോൺ 300,000 യൂണിറ്റ് 5 മിനിറ്റ് കൊണ്ട് വിറ്റെന്നാണ് പറയണത്. ഇതൊക്കെ ഏത് കണക്കാണെന്ന് എനിക്കറിയില്ല. ഏവമാരുടെ 5 മിനിറ്റ് കൊണ്ട് 300,000 ഫോൺ വാങ്ങിക്കണം, തോന്നുന്നു തള്ളാണോ. ഇനിയിപ്പോൾ ഐഫോൺ ഇനി പുറത്തു വിടാത്തതാണ്. ഐഫോൺ വല്ലതും പറയുമായിരിക്കും 10 സെക്കൻഡിലാണ് നമ്മൾ 300,000 വിൽക്കണമെന്നൊക്കെ പറഞ്ഞോളായി, പറയാൻ പറ്റില്ല. എന്തിനാണെങ്കിലും കുറേ തള്ളും. അത് തന്നെ, ഇങ്ങനൊരു തള്ളൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇന്നലെ ന്യൂസ് നോക്കിക്കൊണ്ടിരുന്നപ്പം, ഇങ്ങനത്തെ വന്ന് പറഞ്ഞതേ ഉള്ളൂ. Realme 10 എന്ന് പറയുന്ന ഒരു ലോ ബഡ്ജറ്റ് ഫോൺ 9 January ലോഞ്ച് ചെയ്യണം. എന്തൊക്കെയോ വളരെ ബേസിക് സാധനം. ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്, 19 Hz. Helio G99 ചിപ്സെറ്റാണ് വരുന്നത്. സോ 4G ഫോണാണ്, 5G ആണെന്ന് തോന്നുന്നില്ല. ഇനി 4G ഫോൺ ഇറക്കിയിട്ട് എന്തോന്ന് തൊലിക്കാനാണ്. 5G എങ്കിലും വേണം മിനിമം. എന്തായാലും ഒരു തെളിഞ്ഞ സാധനം പറഞ്ഞുണ്ട്. കട്ടർ റൂമറാണ്. പിന്നെയും അറിയാലോ ഓരോരോ നിരീക്ഷകർ ഇങ്ങനെ റൂമേഴ്സ് പറയാറുണ്ട്. ഐഫോൺ ഫിഫ്റ്റീനിൽ ഇപ്പോൾ വെച്ചേക്കണം 48 MP അല്ലേ ഐഫോൺ 14 പ്രോയിലെ.
അത് വെച്ചിട്ടാണ് വരാം. അവിടെ അതാണ് അതിൻ്റെ കൊമ്പ്. പിന്നെ മറ്റേ ഡൈനാമിക് ഐലൻഡും ഉണ്ടാവും. ഇതാണ് സംഭവം. 15 Ultra അല്ലെങ്കിൽ 15 Pro എന്ന് പറയുന്ന വേരിയൻറ്റിൽ ടൈറ്റേനിയം ബോഡി, പെരിസ്കോപ്പ് ലെൻസ്, ഇതൊക്കെ റൂമറാണ് കേട്ടോ. മറ്റേ സോൾട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ ടൈപ്പ് സി ചാർജിങ് എന്ന് പറയേണ്ട സകല കുന്തവും അൾട്ര എന്ന് പറയുന്ന മോഡലിലാണ് വരുന്നത്. എന്തായാലും കണ്ടറിയാം, സെപ്റ്റംബർ വരെ ഇനി കാത്തിരിക്കണം. കുറേ ഉണ്ട് ദൂരം, നമുക്ക് പോവാം, സഞ്ചരിക്കാം നമുക്ക് ഒരുമിച്ച്. ROG-യിലെ ഗൺ സ്ലിംഗർ എന്ന് പറയുന്ന ഒരു പുതിയ ലാപ്ടോപ്പ് സീരീസ് വരാൻ പോവുകയാണ്. ഇന്റൽ 13 RTX 4090 മൊബൈൽ ഗ്രാഫിക്സ് കാർഡുമാണ് വരുന്നത്. നല്ല ഐറ്റം ആയിരിക്കും. എൻ്റെ മറ്റേ ROG ലാപ്ടോപ്പിൻ്റെ ഈ മറ്റേ അടിത്തട്ടിലാണെങ്കിൽ ഇത് മൂട്ടിലാണ്. നമ്മളൊറ്റ ഇത് തുറക്കൂലേടേ, അതിൻ്റെ താഴെ കൂടെയാണ് ലൈറ്റ്. ഗൺ സ്ലിംഗർ മേടിക്കാനുള്ളവർ, കാശുള്ളവന്മാർക്ക് പോയി മേടിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓ, ഇത് January 4 റിലീസ് ഈ ഗൺ സ്ലിംഗർ. ഓക്കെ. OPPO Find X6 Pro എന്ന് പറയുന്ന ഫോണിൽ 120x സൂം ഉണ്ടാകും എന്ന് പറയുന്നു. 120x സൂം വന്നാലും ശരി, എന്തിന് വന്നാലും ശരി, ഈ 120 ആരാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ആകെപ്പാടെ വേൾഡ് കപ്പിന് പോയപ്പം ആ സാംസങ്ങിൻ്റെ S22 Ultra ഒക്കെ കുറേ യൂസ്ഫുൾ ആയിരുന്നു. മെസ്സീനെയൊക്കെ കുറച്ചൊക്കെ എങ്കിലും അടുത്ത് കാണാൻ പറ്റി. അങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 120x സൂമാണ് Find X6 Pro വരുന്നത്. iPad Mini 3 ഇല്ലേ, അത് ഒബ്സലീറ്റ് പ്രോഡക്റ്റായി. അതായത് ഇനി അതിൻ്റെ അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരില്ല, അതിന് സർവീസ് ഇല്ല, അതിന് ഹാർഡ്വെയർസ് ഒന്നും കിട്ടില്ല. മറ്റേ റീപ്ലേസ്മെൻറ്റ് മറ്റേ സാധനം എന്തെങ്കിലും ചീത്തയായി പോയി കഴിഞ്ഞാൽ ഒബ്സലീറ്റായി. മറ്റേ ആപ്പിൾ പെൻസിൽ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ, ഞാൻ മറ്റേ ജാഡ അണിയിക്കുന്ന സാധനം, അതിൽ പുതിയൊരു പേറ്റൻ്റ് ആപ്പിൾ എടുത്തേക്കാണ്. റിയൽ ലൈഫിൽ നിന്ന് നമുക്ക് ആപ്പിൾ പെൻസിലിൽ നിന്ന് ഇപ്പോൾ ഒരു കളർ എടുക്കണം. ഇപ്പോൾ ഈ ഗ്രേ എടുക്കണം. ജസ്റ്റ് ആപ്പിൾ പെൻസിലിൽ ടിപ്പ് എടുത്ത് ആ ഗ്രേയിൽ തൊട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ കളറിൽ പടം വരയ്ക്കാം. ഏത് കളർ, ഇപ്പോൾ റെഡ്, ബ്ലാക്ക്, നമ്മൾക്ക് എവിടെ വേണമെങ്കിലും അത് തൊട്ടിട്ട് ആ കളർ അടിക്കാൻ പറ്റും. പണ്ട് ടോട്ടൽ റീകോൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമ ഉണ്ടായിരുന്നു, അർണോൾഡ് ശിവശങ്കറിൻ്റെ. ആ പടത്തിലാണ് ഞാൻ അങ്ങനത്തെ ഒരു ടെക്നോളജി കാണുന്നത്. ഒരു പെണ്ണ് ക്യൂടെക്സ് ഇല്ലേ, മറ്റേ ഇവിടെ ഈ നെയിൽ പോളിഷ്, ഒരു കളർ എടുക്കുന്നു, തൊടുന്നു, നെയിൽ പോളിഷ് ആവുന്നു, അതൊക്കെ ആയിരിക്കും ഇവിടെ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഏത് കളർ വേണമെന്ന് ആ ടിപ്പിൽ തൊട്ടതിന് ശേഷം നമുക്ക് ആ കളർ അടിക്കാൻ പറ്റും. അതുപോലെ ഒരു ഗംഭീര വാർത്ത, ഇത് റൂമറല്ല, ആപ്പിള് ബാറ്ററി റീപ്ലേസ്മെൻറ്റിൻ്റെ കാശ് കൂട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം. പണ്ടൊക്കെ $69 ആയിരുന്നു, ഇപ്പം അതൊന്ന് ചെറുതായിട്ട് കൂട്ടി. ഇപ്പോൾ 14 Pro എന്നൊക്കെ പറയുന്ന മോഡൽസിന് $100, ബാക്കിയുള്ളതിന് 69 ബാക്കിയുള്ള സാധാ മോഡൽസിന്. ഇപ്പം അത് കൂട്ടി $89 ആക്കി. മറ്റേ SE പോലത്തെ ചെറിയ ഫോണുകൾക്ക് 49 ഇപ്പം 69 ആക്കി. വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആപ്പിള് ഡിമാൻഡ് കുറവായതുകൊണ്ട് ആപ്പിൾ ഐഫോൺ, എയർപോഡ്സ്, മാക്ബുക്ക്, അതുപോലെ ഐപാഡ്സ് തുടങ്ങിയതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആർക്കും വേണ്ട, സ്വാഭാവികം പ്രൊഡക്ഷൻ കുറച്ചു. ആപ്പിള് 90 million യൂണിറ്റ്സ് ഒക്കെ വിറ്റ് വളിക്കൂ എന്നൊക്കെ പറഞ്ഞതാണ്, ഒന്നും നടന്നില്ല. ആകെ എന്താ 70 million എന്തിനാണ് വിറ്റത്, ഇനി അങ്ങോട്ടൊന്നും പോകുന്നൊന്നും തോന്നണില്ലെന്നാണ് പറയുന്നത്. ഇപ്പം എന്തിനാണെങ്കിലും ആപ്പിളിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒരു വിരോധിയൊന്നുമില്ല, പക്ഷേ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ഈ ആൾക്കാരെ പൊട്ടനാക്കുക എന്ന് പറയുന്ന പരിപാടിയും നല്ലതല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നിൻ്റെയൊക്കെ മറ്റേ ആ കോപ്പന്മാർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അവന്മാർ പട്ടിയെ പോലെ വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ, സ്വഭാവമാണ്. ഈ വർഷം ഒരുപാട് നല്ല ഫോണുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു വലിയ ഹിൻ്റാണ് ഈ വൺ പ്ലസ് ഇലവൻ മിക്കവാറും പൊളിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, LTPO 3.0 വരാൻ പോകുന്നത്, ഫസ്റ്റ് വരാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഫോണുകളിലാണ്. പുതിയ മോട്ടർ വരുന്നുണ്ട്, വൈബ്രേഷൻ മോട്ടർ, അതുപോലെ 100 Watt ചാർജർ വരുന്നുണ്ട്. ഹൈപ്പർ ബൂസ്റ്റ് 2.0 ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ടുള്ള അതിൻ്റെ സെക്കൻഡ് വേർഷൻ വരുന്നുണ്ട്. ക്യാമറ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി പോർട്രേറ്റ് മോഡ്സ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്ന് പറയേണ്ട ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഫോൺ ഓവറോൾ ഒരു ഗജഗംഭീര ഫോണാവാൻ ഭയങ്കര സാധ്യതയുണ്ട്. ഈ വർഷം മിക്കവാറും വൺ പ്ലസ് തകർക്കും. അപ്പോൾ അതുപോലെ ഞാൻ നോക്കിക്കാണുന്ന വേറെ ഒരു ഫോണാണ് നമ്മുടെ Xiaomi 13 Pro വിത്ത് ലൈക്കേര ബ്രാൻഡിങ്. അതിൻ്റെ ക്യാമറ വേറെ ലെവലാണ്. 1-inch സെൻസറാണ് വരുന്നത്, നല്ല ക്ലാരിറ്റി ആയിരിക്കും വിത്ത് ലൈക്കേര കളറിങ്ങും ബാക്കി കാര്യങ്ങൾ പ്രോസസ്സിങ്ങും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗജ ഗംഭീര ഫോൺ, Xiaomi 13 Pro. അതുപോലെ റെഡ്മി 12 Pro യും Pro Plus ഉം, അത് എന്തായാലും റിയൽമിയുടെ ജെട്ടി ഗിയർ
അത് ഉറപ്പാണ്. റിയൽമി 10 Pro Plus അടുത്ത് വെക്കാൻ പോലും പറ്റില്ല, ബിക്കോസ് ഹെഡ്ഫോൺസ് ജാക്ക് ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് വരുന്നുണ്ട്, 200 MP 50 MP ആംബുലറ്റ് ഡിസ്പ്ലേ വെച്ചാണ് വരുന്നത്. എല്ലാ രീതിയിലും കൊള്ളാം. പ്രൊവൈഡഡ് ഷവമി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെറ്റാക്കിയാൽ ആ ഫോണിനെ വലിയ വേറെ ഫോണ് ബഡ്ജറ്റ് റേഞ്ചിൽ കാണത്തില്ല, 100% ഉറപ്പിക്കാം. ബട്ട് എനിവേസ് ലെറ്റ്സ് സീ, എന്തായാലും വൺ പ്ലസ് തൊലച്ചെടുക്കും ഈ വർഷം കണ്ടിടത്തോളം. ചെറിയെണ്ണം പൊട്ടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വിൽക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് Pixel 7, കണ്ടു കഴിഞ്ഞാൽ Pixel 7 പോലെ ഇരിക്കും. ഇതിൽ എന്തിനാണ് എ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. സെയിം Pixel 7 സകല ഫീച്ചേഴ്സും ഉണ്ട്, എന്നാൽ പേര് മാത്രം Pixel 7. എനിക്ക് മനസ്സിലാവില്ലടേ എന്തിനാണ് സംഭവം. ഒരു പിടി 90Hz ഡിസ്പ്ലേ ആണ് വേണ്ടത്, മറ്റേ 60Hz എന്നെങ്കിലും പറയാം, അതുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ന്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചും കൂടെ മിക്കവാറും ഞാൻ കിടന്ന് പറഞ്ഞു കൂടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ലവ് യു. ഐ ആം ധന്യ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വന്നിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് ടു വാച്ച്. എന്താ പറയുക, അതൊരു ഭയങ്കര നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. സോ അതൊന്ന് കണ്ടിട്ടില്ലാത്തവർ കാണുക, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും ചായയൊക്കെ കുടിച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ടേക്ക് കെയർ, ലവ് യു ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ. Okay.